ഹൈ ബി പി അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, അധികമായിട്ടുള്ള രക്തസമ്മർദ്ദം, ഹൈ ബ്ലഡ് പ്രഷർ, ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. നമുക്ക് അതിൻ്റെ പലതരം ബുദ്ധിമുട്ടുകളും അത് ശരീരത്തിൽ കാലങ്ങളോളം ഉണ്ടെങ്കിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഏറ്റവും പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് അതേപോലെ തന്നെ സ്ട്രോക്ക് എല്ലാം ഉണ്ടാക്കുന്ന ബ്ലോക്കുകൾക്ക് കാരണക്കാരനായിട്ടുള്ള ഒരു വലിയ വിഷയം തന്നെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ടാവാം. ഏറ്റവും കൂടുതൽ ഇഡിയോപതിക് റീസൺസ് എന്ന് തന്നെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. എന്താണ് അതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത്, പല ജനറ്റിക് ആവാം, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് തന്നെ രക്തക്കുഴലുകൾ വളരെയധികം കട്ടിയുള്ളത്, ഒരു എലാസ്റ്റിസിറ്റി, ആയാസമില്ലാത്ത ഒരു രീതിയിലുള്ള രക്തക്കുഴലുകൾ, അതേപോലെ തന്നെ കിഡ്നിക്ക് വരുന്ന ഡാമേജുകൾ, പലതരം മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി, സിങ്ക് ആവാം, അല്ലെങ്കിൽ പൊട്ടാഷ്യം, അല്ലെങ്കിൽ അധികമായിട്ട് ബ്ലഡ് ഷുഗർ ഉള്ളത് കാരണം, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളത് കാരണം, അങ്ങനെ പല പല കാരണങ്ങളാണ് ഈ ഒരു ബി പിക്ക് ഉള്ളത്. എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, ബ്ലഡ് പ്രഷർ വെച്ച് കൂടുതൽ റിസ്ക് എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം എപ്പോഴും പറയുന്നതാണ് ഞാൻ. കാരണം ആ ഒരു ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കൺട്രോളിൽ, വേറെ ഒന്നും തന്നെ ചെയ്ത് അത് കൺട്രോളിൽ വരുന്നില്ലെങ്കിൽ ടാബ്ലറ്റ്സ് ലൈഫ് ലോങ് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് ബ്ലഡ് പ്രഷറിനെ കുറിച്ച് ഞാൻ പറയാറുള്ളത്. കാരണം ഈ ഒരു ബ്ലഡ് പ്രഷർ കാരണം എത്രയോ ബ്ലോക്കുകൾ നമ്മുടെ ശരീരത്തിൽ, 10-20 ബ്ലോക്കുകൾ ഒരേ സമയം തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതാണ്. ആ ഒരു ബ്ലോക്കുകൾ തന്നെ ബലമില്ലാത്തതാണെങ്കിൽ, ഇല്ലാത്ത തരത്തിലുള്ള ബ്ലോക്കുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടയുകയും അതിലുള്ള ചലങ്ങളും വേസ്റ്റും നമ്മുടെ രക്തത്തിൽ കലർന്ന് ചെന്ന് കട്ട പിടിച്ച് പിന്നീട് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ആയി മാറുന്ന രീതിയിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ബി പി അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും പല പേഷ്യൻസും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഇംഗ്ലീഷ് മെഡിസിൻസ് ഇഷ്ടമല്ല, ഞാനത് കഴിക്കില്ല, എനിക്കതിനോടൊരു വിരോധമുണ്ടെന്ന്. അങ്ങനെയുള്ളവരോട് പറയുന്ന ഒരു കാര്യമാണ്, തീർച്ചയായും അങ്ങനെ ആ ഒരു മുൻധാരണ മാറ്റിവെച്ച് തീർച്ചയായും ആ ഒരു മെഡിസിൻ കഴിക്കേണ്ടതാണ്. കാരണം പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഇത് കഴിച്ച് ലൈഫ് ലോങ് ഒരു 30-40 വർഷം കഴിച്ചത് കൊണ്ടോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറുതായിട്ട് ഡയറ്റിലൊന്നും മാറ്റം വരുത്താത്തവരാണെങ്കിൽ മാത്രം കാലിൽ വരുന്ന നീരിക്കെട്ട് അല്ലെങ്കിൽ എഡിമ, അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊന്നും മാറ്റാത്തവരാണെങ്കിൽ മറ്റുള്ള ബോഡിയിൽ വരുന്ന, ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളും കോംപ്ലിക്കേഷൻസും ഒക്കെ കാണപ്പെടാറുണ്ട്. പക്ഷേ ഇത് മെഡിസിൻ എടുക്കാത്തവരാണെങ്കിൽ ഒരു 4-5 വർഷത്തിനുള്ളിൽ കിഡ്നി ഡാമേജുകൾ അല്ലെങ്കിൽ ബ്ലോക്കുകൾ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ശരീരം രോഗാവസ്ഥയിൽ അതിൻ്റെ ഒരു കാഠിന്യത്തിലോട്ട് പോവുകയും അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയും വരുന്നതാണ്. അപ്പോൾ മരുന്നുകൾ തീർച്ചയായും എടുക്കേണ്ടതാണ്. പക്ഷേ എപ്പോഴും മരുന്നുകൾ, പൂർണ്ണമായും മരുന്നുകളുടെ മേൽ ആശ്രയിക്കുന്നത് വിട്ട് മരുന്നുകൾ എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആഹാര രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടതുമാണ്. എന്നാൽ മാത്രമാണ് ഈ ഒരു രോഗം, എന്തൊരു രോഗമാണെങ്കിലും, നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ മാറ്റിയെടുത്തില്ലെങ്കിൽ കൂടെ ഒരു 90-95% പൂർണ്ണ കൺട്രോളിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളും പ്രയത്നങ്ങളുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇതോടൊപ്പം തന്നെ മെഡിസിൻ എന്ന് പറയുന്നത് അതിനെ തള്ളി പറയാതെ അതെടുക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ നന്മകൾ നമ്മുടെ ശരീരത്തിന് കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരം അതിനനുസരിച്ച് നമ്മൾ പാകപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്, ആഹാര രീതികൾ മാറ്റിയിട്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് പൊട്ടാഷ്യത്തെ കുറിച്ചാണ്, പൊട്ടാഷ്യത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. എപ്പോഴും പറയപ്പെടുന്നതാണ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ബി പി ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഉപ്പ് നമ്മൾ നിർത്തണം എന്നുള്ള ഒരു കാര്യം എപ്പോഴും പറയപ്പെടുന്നതാണ്. അതിന് പകരമായി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള സോഡിയം, ഉപ്പ് നിർത്താൻ പറയുന്നത് സോഡിയം അധികമായിട്ടുള്ളത് കാരണമാണ്. സോഡിയം നമുക്കറിയുന്നതാണ്, സോഡിയം നമ്മുടെ ശരീരത്തിൽ അധികമാണെങ്കിൽ നമ്മുടെ രക്തക്കുഴലിനെ ഒരു ആ ഒരു റിജിഡിറ്റി, അതിൻ്റെ ഒരു എലാസ്റ്റിസിറ്റി ഇല്ലാതെ കട്ടി ഉള്ള ഒരു രൂപത്തിലാക്കുകയും രക്തം വളരെ സ്പീഡിൽ, അതിന് അത്രയും രക്തം അതിലൂടെ പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു വഴി ഒരുക്കാതെ വളരെ ചുരുക്കുകയും അത് കാരണം രക്തത്തിൻ്റെ ഓട്ടം സ്പീഡ് കൂടുകയും ഈ ഒരു ഹൈപ്പർ ടെൻഷൻ കൂടുകയും ഉള്ള ഒരു രീതി വരുന്നതാണ്. അപ്പോൾ സോഡിയം എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്നും പൂർണ്ണമായും കൊടുക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് പൊട്ടാഷ്യം കൊടുത്ത് ശരീരത്തിൽ അതിനെ ബാലൻസ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ സോഡിയത്തിനും പൊട്ടാഷ്യത്തിനും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ട അളവുകൾ എന്ന് പറയുന്നത് ദിവസം ഒരു RDA, ഒരു ഡയറ്ററി, ഒരു റെക്കമെൻഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയുന്നത് 1000 mg ആണ്. അപ്പോൾ ഒരു സ്പൂണ്
ഉപ്പ് ഉള്ള ഒരു അളവ് സോഡിയമാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ടത്. അതേസമയത്ത് പൊട്ടാഷ്യം എന്ന് പറയുന്നത് 4700 mg എന്ന് പറയുന്നത് ഒരു ഇതിൻ്റെ നാലിരട്ടി, എത്ര സോഡിയമുണ്ടോ അതിൻ്റെ നാലിരട്ടി, നാലോ അഞ്ചോ ഇരട്ടി പൊട്ടാഷ്യം നമുക്ക് ആവശ്യമാണ് നമ്മുടെ ശരീരത്തിന്. നമുക്ക് പലതരം ഫുഡുകൾ അറിയുന്നതാണ്, പ്രത്യേകിച്ച് പഴം, പഴങ്ങൾ, പിന്നെ വഴക്ക ഒക്കെ ഈ ഒരു പൊട്ടാഷ്യം എന്ന് പറയുന്നത് വളരെ ഹൈ അമൗണ്ട് ഓഫ് പൊട്ടാഷ്യം ഉള്ള കാര്യങ്ങളാണ്. അതിലും കൂടുതലുള്ള ഒരു കാര്യമാണ് അവോക്കാഡോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നന്നായിട്ട് പൊട്ടാഷ്യം ഉള്ള ഒരു കാര്യമാണ് ലീഫി വെജിറ്റബിൾസ്, അല്ലെങ്കിൽ എല്ലാതരം വെജിറ്റബിൾസും. പച്ചക്കറികൾ എന്ന് പറയുന്നതും വളരെയധികം പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പൊട്ടാഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നിറയെ നിറയെ നന്മകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പൊട്ടാഷ്യം. അധികമായിട്ടുള്ള ഷുഗർ, നമ്മുടെ ശരീരത്തിൽ ഷുഗർ എടുത്തു വെക്കുക, നമ്മൾ അളവിലും കൂടുതൽ ഷുഗർ കഴിക്കുന്നത് എല്ലാത്തിനെയും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു നല്ലൊരു കോമ്പണൻ്റാണ് പൊട്ടാഷ്യം. അപ്പോൾ ആ ഒരു പൊട്ടാഷ്യം ഇല്ലെങ്കിൽ ഈ ഷുഗർ നമ്മുടെ രക്തത്തിൽ കൂടുകയും ഈ ഒരു ഡയബറ്റിസ്, പ്രമേഹം എന്ന് പറയുന്ന രോഗത്തിനും വഴിയൊരുക്കുന്നതാണ്. പൊട്ടാഷ്യം ഇല്ലെങ്കിൽ, പൊട്ടാഷ്യത്തിൻ്റെ കുറവ് കാരണം പലപ്പോഴും ഡയബറ്റിസ് വരാൻ, പ്രമേഹ രോഗികൾക്ക് കാരണമാവുന്ന ഒരു കാര്യമാണ് പൊട്ടാഷ്യത്തിൻ്റെ കുറവ്. അതേപോലെ തന്നെ സഹായിക്കുന്ന ഒരു കാര്യമാണ് പൊട്ടാഷ്യം, സഹായിക്കുന്ന ഒരു കാര്യമാണ് കിഡ്നി, കിഡ്നിയെ നന്നായി സംരക്ഷിക്കുവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് പൊട്ടാഷ്യം. അതേപോലെ തന്നെ ഗൗട്ട്, ഈ ഒരു യൂറിക് ആസിഡ് അധികമായിട്ടുള്ള പേഷ്യൻസിൽ കണ്ടുവരുന്ന ഗൗട്ടി ആർത്രൈറ്റിസ്, ആ ഒരു തള്ളവിരലിൻ്റെ അവിടെ അല്ലെങ്കിൽ ചെറിയ വിരലുകളുടെ പേശികളിൽ, ജോയിൻസിൽ വരുന്ന ഒരു വേദന, ആ ഒരു വേദനയിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് പൊട്ടാഷ്യം. അതേപോലെ തന്നെ നിറയെ അനേകം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള, ആരോഗ്യത്തിനെ നന്നായി സംരക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പൊട്ടാഷ്യം. പക്ഷേ ഈ ഒരു പൊട്ടാഷ്യം നമ്മൾ ഒന്നാമത് നമ്മൾ ഡയറ്റിൽ നിന്നും അധികമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും മെയിൻ കാര്യം. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പൊട്ടാഷ്യം ഡെപ്ലീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഷുഗർ. നമ്മൾ അധികമായി ഷുഗർ എടുക്കുന്നത് അല്ലെങ്കിൽ അന്നജം എടുക്കുന്നതെല്ലാം നമ്മുടെ ശരീരത്തിലുള്ള പൊട്ടാഷ്യത്തെ വളരെയധികം കുറക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡയൂറെറ്റിക്സ്, കിഡ്നി ഡാമേജ് ഉള്ളവർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ പെട്ടെന്ന് എടുക്കുന്ന ഒരു കാര്യമാണ് ഡയൂറെറ്റിക്സ്, അതുപോലും പൊട്ടാഷ്യത്തെ വളരെയധികം കുറക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടാഷ്യം എന്ന് പറയുന്നത് നമുക്ക് വെജിറ്റബിൾസ്, പച്ചക്കറികളിൽ നിന്നും കിട്ടണമെങ്കിൽ ഒരു 7 cups, ഒരു 7 glasses വേവിച്ച പച്ചക്കറികൾ എല്ലാ ദിവസവും നമ്മൾ കഴിക്കേണ്ടതാണ്. പഠനങ്ങൾ പറയുന്നത് നമ്മൾ വെറും ഒരു 1.5 glass പച്ചക്കറികളെ കഴിക്കുന്നുള്ളൂ. വെജിറ്റേറിയൻസ് ആണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും, വീഗൻസ് പോലും കഴിക്കുന്നത് എന്താണ്, ഏറ്റവും കൂടുതൽ ചോറുകളാണ്, ധാന്യങ്ങളാണ്, പച്ചക്കറികളല്ല, ധാന്യങ്ങൾ. അതേപോലെ തന്നെ മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ, അരി, ഗോതമ്പ്, ചോളം, റവരാഗി, അങ്ങനെ ഉള്ള വർഗ്ഗങ്ങളാണ് കൂടുതലും കഴിക്കുന്നത്. പച്ചക്കറികൾ എന്ന് പറയുന്നത് വെറും 1 cup, 1 glass അളവിന് മാത്രമേ നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുന്നുള്ളൂ, ഒരു ദിവസം അത്രയേ ചെല്ലുന്നുള്ളൂ. പക്ഷേ പൊട്ടാഷ്യം നല്ലൊരളവിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ 7 glasses അല്ലെങ്കിൽ കപ്പ് വെജിറ്റബിൾസ്, വേവിച്ച പച്ചക്കറികൾ തന്നെ, അതിൽ ഉരുളക്കിഴങ്ങും കപ്പക്കിഴങ്ങും അല്ലാത്ത വെജിറ്റബിൾസ്, കാരണം ഇതിലും കൂടുതൽ പൊട്ടാഷ്യം ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ കൂടുതലും മറ്റുള്ള എല്ലാ വെജിറ്റബിൾസും നമ്മൾ ധാരാളമായി കഴിക്കേണ്ടതാണ് പൊട്ടാഷ്യം. അപ്പോൾ ഉപ്പ് കുറയ്ക്കുന്നത് മാത്രമല്ല, നന്നായി പൊട്ടാഷ്യം അധികരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഹൈപ്പർ ടെൻഷൻ നമുക്കുണ്ടെങ്കിൽ. ഈ പറഞ്ഞ പോലെ പൊട്ടാഷ്യത്തെ കുറക്കുന്ന മറ്റൊരു സാധനമാണ് മെഡിക്കേഷൻസ് തന്നെ. ബി പിയുടെ, ഹൈപ്പർ ടെൻഷൻ എടുക്കുന്ന മെഡിക്കേഷൻസ് തന്നെ ഈ ഒരു പൊട്ടാഷ്യത്തെയും അതേപോലെ തന്നെ കാൽഷ്യം, അതേപോലെ തന്നെ സിങ്ക്, മഗ്നീഷ്യത്തെ എല്ലാം തന്നെ കുറക്കുന്ന മെഡിക്കേഷൻസ് ആണ്. പിന്നെ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് അത്, നമുക്ക് നല്ലത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായി മാറുന്നതാണ് പൊട്ടാഷ്യം. അതേപോലെ തന്നെ കാൽഷ്യം, മഗ്നീഷ്യം എല്ലാം കുറക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു മെഡിസിൻ എടുക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു ഡയറ്റിലോട്ടും പോകേണ്ടതാണ്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ അവസാനം നല്ലൊരു ഡ്രിങ്ക് പറയുന്നുണ്ട്, ഹൈപ്പർ ടെൻഷന് നമ്മൾക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ബി പി കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഡ്രിങ്ക്. അതേപോലെ തന്നെ നല്ലൊരു ടീ, നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടീ. അപ്പോൾ പലപ്പോഴും ബി പി, അധികമായിട്ടുള്ള ബ്ലഡ് പ്രഷർക്ക് കാരണമായി പറയുന്ന മറ്റൊരു കാര്യമാണ് മെറ്റബോളിക് സിൻഡ്രം. മെറ്റബോളിക് സിൻഡ്രത്തിൽ ഉൾപ്പെടുത്തുന്ന ഡിസീസുകളാണ്, മെറ്റബോളിക് സിൻഡ്രം കാരണം വരുന്ന ഡിസീസുകളാണ് ഹൈ ബി പി, അതേപോലെ തന്നെ ഹൈ ബ്ലഡ് ഷുഗർ, അതേപോലെ തന്നെ ഹൈ ബെല്ലി ഫാറ്റ്, അധികമായി തടിക്കുന്നത്, അതേപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെറ്റബോളിക് സിൻഡ്രം എന്ന് പറയുന്ന അതിലുൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇതിനെല്ലാറ്റിനും കാരണം വരുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അധികമായിട്ടുള്ള ഇൻസുലിൻ കാരണമാണ്. അധികമായ ഇൻസുലിൻ എന്തുകൊണ്ടാണ് വരുന്നത് ശരീരത്തിൽ?
അത് നമ്മൾ അധികമായി മധുരങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണ്. മധുരങ്ങൾ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള മധുരങ്ങളല്ല, അന്നജം, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. അത് അപ്പോൾ ആ ഒരു കാര്യവും നമ്മൾ ലോവർ ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മുടെ ആഹാരത്തിൽ ലോവർ ചെയ്തിട്ടില്ലെങ്കിൽ, തീർച്ചയായും ഈ കഴിക്കുന്ന മെഡിസിൻസ് നമ്മൾക്ക് സൈഡ് എഫക്ട്സ് മാത്രമല്ല അത് ചെയ്യുന്ന ഒരു ബെനിഫിറ്റും ഇല്ലാതെയായി പോകും. പലപ്പോഴും എത്ര തന്നെ മെഡിസിൻസ് കഴിച്ചാലും താഴാറില്ല, അത് കൺട്രോളിൽ വരാറില്ല. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം മെഡിസിൻസ് എടുക്കുക മാത്രമല്ല, അതോടുകൂടെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാര ക്രമീകരണത്തിലോട്ട് പോകേണ്ടതാണ്. അതേപോലെ തന്നെ ബി പിക്ക് കാരണമാവുന്ന മറ്റൊരു കാര്യമാണ് കാൽസിഫിക്കേഷൻ. നമ്മുടെ രക്തക്കുഴലിൽ കാൽസിഫിക്കേഷൻ, കാൽഷ്യം ഡെപ്പോസിറ്റ്സ് വരികയും ഈ ഒരു രക്തക്കുഴലിനെ ഒരു റിജിഡായിട്ടുള്ള, ഒരു കട്ടിയായിട്ടുള്ള ഒരു സാധനമായി മാറ്റുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് കാൽസിഫിക്കേഷൻ. അപ്പോൾ അതിനെ മാറ്റുന്ന ഒരു നല്ല കാര്യമാണ് വിറ്റമിൻ K2, അതേപോലെ തന്നെ D3 എന്ന് പറയുന്ന വിറ്റമിൻസുകൾ. അപ്പോൾ ഇതെല്ലാം നല്ല മാംസാഹാരം കഴിക്കുന്നതിൽ നിന്നും നമുക്ക് നന്നായിട്ട് കിട്ടുന്നതാണ്. മീൻ, പാല്, പാലുൽപ്പന്നങ്ങൾ, മുട്ടകൾ എല്ലാം നന്നായി ധാരാളമായി കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നട്സ് ധാരാളമായി കഴിക്കാവുന്നതാണ്. ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്തുന്നത് കൂടെ തന്നെ നല്ലൊരു ഡ്രിങ്ക് എന്ന് പറയുന്നത്, ഇതിൽ കുറച്ചധികം ചേരുവകളുണ്ട്. ഒരു കപ്പെങ്കിലും ഒരു ദിവസം കുടിക്കുകയാണെങ്കിൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നന്നായി നമ്മുടെ എല്ലാ വേണ്ടപ്പെട്ട വിറ്റമിൻസും മിനറൽസും ചേർന്നിട്ടുള്ള ഒരു ഡ്രിങ്കാണ്, ഒരു ഈസി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു കപ്പിൽ ഒരു പിടി മല്ലിയില, ഒരു ബഞ്ച്, ഒരു 10 രൂപക്കോ കിട്ടുന്ന ഇത്രയും ഒരു തിക്നെസ്സിലുള്ള ഒരു മല്ലിയില നമ്മൾ ഇട്ട് ഒരു മിക്സിയിൽ ഇട്ട് അടിക്കുകയും അതിൻ്റെ കൂടൊപ്പം തന്നെ ഒരു 1/2 കപ്പ് തൈര് അല്ലെങ്കിൽ മോര്, അതോടൊപ്പം ഒരു ചെറിയ ചെറുനാരങ്ങ, അതോടൊപ്പം ഒരു ഫുള്ള് അവക്കാഡോ അല്ലെങ്കിൽ ഒരു ഫുള്ള് പഴമാണെങ്കിലും ശരി, 1/2 അല്ലെങ്കിൽ ഒരു ഫുള്ള് അവക്കാഡോ അല്ലെങ്കിൽ പഴം, ഇതെല്ലാം ഇട്ട് മിക്സിയിൽ അരച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് അല്ലെങ്കിൽ ചണവിത്ത് എന്ന് പറയുന്നതും ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് അതിലിട്ട് എല്ലാ ദിവസവും ഈ ഒരു മിശ്രിതം 1 കപ്പ് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു നമ്മുടെ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള, നമ്മുടെ രക്തക്കുഴലുകൾക്ക് നല്ല ആയാസം കൊടുക്കുന്ന, എലാസ്റ്റിസിറ്റി കൊണ്ടുവരുന്ന, അതിൻ്റെ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരുന്ന ഒരു നല്ല കാര്യമാണ്. ഇതിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്ന മറ്റൊരു നല്ലൊരു കാര്യമാണ് മൾബെറി എന്ന് പറയുന്നത്. മൾബെറി അല്ലെങ്കിൽ സ്ട്രോബെറീസ് എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മൾബെറി പല വീടുകളിലും അതിൻ്റെ ചെടികൾ കാണാറുണ്ട്. ആ മരത്തിൽ വരുന്ന ഒരു സ്വീറ്റ് ടേസ്റ്റുള്ള ഒരു നല്ലൊരു സാധനമാണ് മൾബെറി. അതും ആഡ് ചെയ്യാൻ വളരെ നല്ലൊരു ഡ്രിങ്കായി മാറും. അതേപോലെ തന്നെ മറ്റൊരു നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഹിബിസ്കസ് ടീ. ചെമ്പരത്തി ഒരു 3-4 ചെമ്പരത്തി പൂക്കൾ ഇട്ടിട്ടുള്ള ഒരു ഹിബിസ്കസ് ടീ എന്ന് പറയുന്നത്, ഇതും വളരെ നല്ലൊരു കാര്യമാണ്. ആ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, അതേപോലെ തന്നെ ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതേപോലെ തന്നെ ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടീസ് പോലും ഉണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നന്നായി ബ്ലഡ് വെസൽസിന് ആയാസം കൊടുക്കുകയും അതേപോലെ തന്നെ അതിൻ്റെ ഒരു എലാസ്റ്റിസിറ്റി കൊണ്ടുവരികയും ഈ വക കാൽസിഫിക്കേഷൻ അല്ലെങ്കിൽ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ, ഹാർട്ട് ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതിൽ വരുന്ന നീർക്കെട്ടുകൾ, അതിൽ വരുന്ന വേസ്റ്റുകൾ എല്ലാറ്റിനെയും ഇല്ലാതാക്കുകയും അവിടെ വരുന്ന ഓക്സിഡേഷൻസ്, അവിടെ വരുന്ന സമ്മർദ്ദങ്ങൾ എല്ലാം തന്നെ ചുരുക്കുകയും പതുക്കെ അതിനെ ഇല്ലാതാക്കുകയും സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഹിബിസ്കസ് അല്ലെങ്കിൽ ചെമ്പരത്തി എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടുള്ള ഒരു ചായ 2 നേരം എല്ലാ ദിവസവും കുടിക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു ടോണിക്കാണ്, നമ്മുടെ ബ്ലഡ് പ്രഷറിനുള്ള ഒരു നല്ലൊരു ടോണിക്കാണ്. അപ്പോൾ മരുന്നുകൾ തീർച്ചയായും എടുക്കണം, പക്ഷേ നമ്മുടെ ആഹാര ക്രമീകരണവും വരുത്തിയിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനുള്ള ഒരു അത് ചെയ്യുന്ന പല സഹായങ്ങളും അതിന് ചെയ്യാൻ പറ്റാതെ വരും. എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്നു നേരുന്നു. വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോയുമായി കാണാം. താങ്ക് യു.